വെൽക്കം ടു ദിവ്യാസ് ഫ്ലേവേഴ്സ് ഓഫ് ടേസ്റ്റ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഒരു മാരിനേഷനാണ്. അതിനായിട്ട് നമുക്ക് 1 കിലോ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും ഓരോ ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക, 1/2 ടീസ്പ�ൂൺ ഗരം മസാല പൊടിച്ചതും 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ കോൺഫ്ലവർ, അതേപോലെ തന്നെ 1 മുട്ട കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് നമുക്ക് 1/2 മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ മാറ്റി വയ്ക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ ഉള്ളൂ ഈ ചിക്കനിലേക്ക് ഈ മസാലയ്ക്ക് പിടിച്ചു കിട്ടത്തുള്ളൂ. ഇനി ഇത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു പാനിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക, മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ മസാലയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 2 സൈഡും ഒന്ന് മറിച്ചിട്ടതിന് ശേഷം നമ്മളൊന്ന് 2 ബാച്ചാക്കിയിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ഒന്ന് സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് 2 ഓണിയൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. 2 തക്കാളി ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇത് കുറച്ച് സമയം ഒന്ന് തക്കാളി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പ�ൂൺ ഗരം മസാല, 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പച്ചവാസനയ്ക്ക് ഒന്ന് പോകുന്നത് വരയ്ക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ മസാലയെല്ലാം ചിക്കനിലേക്ക് പിടിക്കുന്നവരേക്ക് ഒന്ന് കോട്ട് ആവുന്നവരേക്ക് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ മസാലയെല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കറിവേപ്പിലയോ മല്ലിയിലയോ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.